विद्युत बेला शुद्ध पवन है मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो अखियां खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं मुरली के स्वर मधुर मिले हैं मधुबन के भी फूल खिले हैं धरती जागी अंबर जागा धरती जागी अंबर जागा तुम भी लाडलो जागो मेरे लाडलो जागो 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 डाल डाल पर पंछी बोले कानों में अमृत रस घोले डाल डाल पर पंछी बोले कानों में अमृत रस घोले प्रभु मिलन का यही समय है प्रभु मिलन का यही समय है ब्रह्म मुहूर्त है जागो मेरे लाडलो जागो 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 सोवत है सो खोवत है जागत है सो पावत है सोवत है सो खोवत है जागत है सो पावत है बाबा की प्यारी वाणी सुन बाबा की मीठी वाणी सुन प्यारे बच्चों जागो मेरे लाडलो जागो अमृत बेला शुद्ध पवन है मेरे लाडलो जागो अखियां खोलो शिव शिव बोलो अखियां खोलो शिव शिव बोलो बच्चो आलस त्यागो मेरे लाडलो जागो मेरे लाडलो जागो मेरे लाड
लाड लो जागो, मेरे लाड लो जागो।
ഓം ശാന്തി. ബാബാ, ഞാൻ എൻ്റെ ബാബയുടെ നിശ്ചയബുദ്ധിയായ വിജയരത്നമാണ്. പ്രിയപ്പെട്ട ബാബയുടെ വരദാനമാണല്ലോ നിശ്ചയബുദ്ധി വിജയന്തി. ബാബാ, ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന് ഭഗവാന്റെ കുട്ടിയാണെന്ന് സമ്പൂർണ്ണ നിശ്ചയം എനിക്കിപ്പോഴുണ്ട്. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ കുട്ടിയായ ഞാൻ ദൈവാത്മാവാണെന്ന് ദൈവത്തിൻ്റെ കുട്ടിയാണെന്ന തിരിച്ചറിവ് ബാബ എനിക്ക് നൽകിയല്ലോ. ഈ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിയായ ഞാൻ എനിക്ക് ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ല ബാബ. ഈ ബ്രഹ്മമുഹൂർത്തം എനിക്കെൻ്റെ ബാബയോടൊപ്പം കമ്പൈൻഡായിരിക്കാനുള്ള വേളയാണല്ലോ. നിത്യേന പ്രഭാതം പുലരുന്നത് ഞാൻ കണ്ണു തുറക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എൻ്റെ ബാബയെ സ്നേഹത്തോടെ ക്ഷണിച്ച് ബാബയെ കുടിയിരുത്തുക എന്നതാണ് എൻ്റെ ആദ്യത്തെ കർമ്മം. മീഠാ ബാബ, ഭ
പ്രാണേശ്വരനായ എൻ്റെ ബാബ, പ്രാണന് തുല്യം സ്നേഹിക്കുന്ന കുട്ടിയുടെ വിളി കേട്ട് പരംധാമത്തിൽ നിന്ന് ഭൃഗുടിയാകുന്ന ഈ സിംഹാസനത്തിലേക്ക് ഭ്രൂമധ്യത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ ബാബ, പരമ്പൊരുളിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തിക്കഴിഞ്ഞു. പ്രാണേശ്വരൻ, എൻ്റെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുകയാണ്. ബാബ ഇരുന്നു കൊണ്ട് തൻ്റെ സമ്പൂർണ്ണ ചൈതന്യം എന്നിലേക്ക് നിറച്ച് ഇപ്പോൾ ഈ ശ്രീകോവിലിൽ രണ്ട് മൂർത്തികളാണ്, ഞാനും എൻ്റെ ബാബയും. ഭഗവാന്റെ ദിവ്യ തേജോമയ പ്രകാശത്താൽ എൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ നിർമാല്യ പൂജ നടക്കുകയാണ്, നിർമ്മലമാക്കുകയാണ്. ബാബയുടെ പരമ പവിത്ര കിരണങ്ങൾ പതിത പാവനി ഗംഗ പോലെ എന്നെ കഴുകി വൃത്തിയാക്കുകയാണ്. സമ്പൂർണ്ണ പാവനമായി ശുദ്ധമായ പരിശുദ്ധമായ ഹൃദയത്തിൽ
പരമേശ്വര സാന്നിധ്യം. സർവശക്തിവാന്റെ കിരണങ്ങൾ അനുഭവമാക്കുകയാണ് എനിക്ക്. ഈശ്വര ചൈതന്യം നിറഞ്ഞ് സർവശക്തികളും ബാബ എനിക്ക് സ്വത്തുപോലെ നൽകുകയാണ്. സഹജമായി സർവേശ്വരന്റെ ശക്തികളെല്ലാം എന്നിലേക്ക് നിറഞ്ഞ് എത്ര ശക്തിയാണ്. ശിവശക്തി സ്വരൂപത്തിൻ്റെ സർവശക്തിവാനായ ബാബ ഭഗവാനാണ് എൻ്റെ കൂടെയുള്ളതെന്ന് ദൈവിക ശക്തിയുടെ പ്രത്യക്ഷ സ്വരൂപം അനുഭവപ്പെടുകയാണ് എനിക്ക്. എന്നിൽ നിന്ന് ഓരോ ശക്തികളും ഓരോ കൈകൾ പോലെ പുറത്തേക്ക് ആത്മാവിൽ നിന്ന് ശക്തികളെല്ലാം കരങ്ങളായി അനേക ഭുജങ്ങളായി എനിക്ക് ചുറ്റും ആയുധങ്ങൾ പോലെ സൈന്യം പോലെ സേനാബലം പോലെ എനിക്ക് കരുത്തേകുകയാണ്. ശിവബാബയുടെ എല്ലാ ശക്തികളും എനിക്ക് ചുറ്റും ഭഗവാന്റെ ആയിരം കൈകൾ പോലെ ശക്തികളുടെ കിരണങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബാബ, ചെയ്യിപ്പിക്കുന്ന ബാബ എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. നടത്തിക്കുന്ന ബാബയാണ് എന്നെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
കരാനി വാല കരാ രഹാ ഹേ. ചലാനി വാല ചലാ രഹേ ഹേ. കേവലം ഒരു നിമിത്ത ഉപകരണമെന്നതുപോലെ ബാബയുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. ബാബ എന്നെ നടത്തിക്കുകയാണ്. ബാബയോടൊപ്പം ഞാൻ ഇരിക്കുകയാണ്. ബാബ, ഈ ഭ്രൂമധ്യത്തിൽ ബാബ എൻ്റെ തൊട്ടരികിലുള്ളത് കൊണ്ടാണ് എനിക്കിരിക്കാൻ കഴിയുന്നത്. വലത് ഭാഗത്ത് ശിവബാബയും ഇടത് ഭാഗത്ത് ബ്രഹ്മബാബയും മുമ്മൂർത്തി ക്ഷേത്രമാണ് ബാബ ഇത്. ത്രിമൂർത്തി ക്ഷേത്രം ബാബ, ട്രിപ്പിൾ എഞ്ചിനാലാണ് ഈ വണ്ടി ഓടുന്നത്. സമ്പൂർണമായ നിമിത്തഭാവം കേവലം ബാബയുടെ കയ്യിലെ ഒരു ഉപകരണം. ബാബ്ദാദയുടെ മടിയിലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് ഞാൻ. ബാബ എന്നെ മടിയിലിരുത്തി കൊണ്ടുപോവുകയാണ്. ഈ നിമിത്ത ഭാവത്താൽ എൻ്റെ ബ്രഹ്മബാബയെപ്പോലെ ചിത്തത്തിൽ വിനയം നിരഹങ്കാരിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. വാക്കുകളിൽ മധുരതയും ഉദാരതയും
എല്ലാറ്റിലും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ബ്രഹ്മബാബയെ പോലെ സ്വയം വിനയാന്വിതനായി നിരഹങ്കാരിയായി ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം വാങ്ങുന്നതിനുള്ള പുരുഷാർത്ഥത്തിലാണ് ബാബ പൂർണ്ണ സർട്ടിഫിക്കറ്റ് നേടാൻ. ബാഗ്ദാദിയുടെ ശക്തികൾ കൊടുങ്കാറ്റിൻ്റെ സാഹചര്യത്തിൽ വിപരീത പരിതസ്ഥിതികളുടെ നടുവിൽ ഇളകാതെ ആടാതെ ഉലയാതെ അംഗതിനെ പോലെ ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാബ. ശിവബാബയെ പോലെ സമ്പൂർണ്ണ നിരാകാരി സ്വരൂപത്തിലേക്ക് ദേഹത്തിലിരുന്നുകൊണ്ടും ബാബയ്ക്ക് സമാനം നിരാകാരി സ്വരൂപത്തിൽ ശരീരത്തിലിരുന്നുകൊണ്ട് അശരീരിയായി എല്ലാ ആത്മാക്കളെയും ആത്മീയ ദൃഷ്ടിയിൽ കാണാൻ ആത്മീയ ദൃഷ്ടിയിലൂടെ ദർശനം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ബാബ എന്നെ കാണുന്നത് പോലെ എനിക്കെല്ലാവരെയും കാണണം. ഭ്രൂമധ്യമാകുന്ന ഈ ശ്രീകോവിലിൽ ശിവബാബയുടെ ശക്തി, ബ്രഹ്മബാബയുടെ സാന്നിധ്യം, രണ്ട് മൂർത്തികളും ചേർന്ന് എൻ്റെ ദൃഷ്ടിയിലേക്ക് ഒഴുക്കുന്ന കറണ്ട് കാഴ്ചപ്പാടിനെ പൂർണ്ണമായും പരിവർത്തനപ്പെടുത്തിയിരിക്കുകയാണ്.
ഇന്ന് മുഴുവൻ ദിവസവും. സർവശക്തിവാന്റെ ഈ കറണ്ട് ദൃഷ്ടി പരിവർത്തന ശക്തിക്കായി എല്ലാവരെയും ദിവസം മുഴുവനും ആത്മസ്വരൂപത്തിൽ തന്നെ കാണാനും ആത്മഭാവത്തിൽ തന്നെ ഇടപഴകാനും പവിത്രമായ ദൃഷ്ടിയോടെ കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ ചെയ്യാനും ഇതാണ് ഇന്നത്തെ എൻ്റെ പുരുഷാർത്ഥം. ആത്മീയ ദൃഷ്ടിയുടെ ദർശനം എല്ലാവർക്കും നൽകുക. ദൃഷ്ടിയിലൂടെ ശക്തി പകരുക. കുടുംബത്തിലുള്ള എല്ലാവരെയും ആത്മദൃഷ്ടിയിൽ ദർശിക്കൂ. എല്ലാവരുടെയും ഭ്രൂമധ്യത്തിലേക്ക് ബാപ്ദാദയുടെ ശക്തികളുടെ കറണ്ടൊഴുക്കി ഈശ്വരീയ ശക്തികൾ എല്ലാവർക്കും ചുറ്റും കരങ്ങളായി അനേക ഭുജങ്ങളായി ഭഗവാന്റെ ആയിരം കരങ്ങൾക്കുള്ളിൽ സുരക്ഷിതരും ശക്തിശാലികളുമാണ് എല്ലാവരും. സർവരെയും ആത്മസ്വരൂപത്തിൽ ദർശിക്കൂ. സർവാത്മാക്കളിലേക്കും പരമാത്മശക്തിയുടെ കറണ്ടൊഴുകി ഈ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ചുറ്റുപാടിലേക്ക് സർവശക്തികളുടെ കരങ്ങൾ എല്ലാവർക്കും അനേക ഭുജങ്ങളായി അസ്ത്രശസ്ത്രങ്ങൾ പോലെ ഓരോരോ ആത്മാവിനു ചുറ്റും ശക്തികളുടെ അലങ്കാരമായി തരികയാണ്. ആർക്കേത് ശക്തിയുടെ ആവശ്യമുണ്ടോ
ആ ശക്തി സർവാത്മാക്കൾക്കും അനുഭവമാക്കുകയാണ്. സർവശക്തികളുടെയും സ്റ്റോക്ക് പിതാപരമേശ്വരൻ തൻ്റെ മക്കൾക്കെല്ലാം പിതൃസ്വത്തായി വിതരണം ചെയ്യുകയാണ്. മക്കളെ, ഇത് എമർജൻസി പീരീഡാണ്. ശക്തികളാണിപ്പോഴാവശ്യം. ഈ ആയുധങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് വിജയികളാക്കാൻ കഴിയും. സർവശക്തികളുടെ കിരണങ്ങളാൽ മുഴുവൻ നാടും സർവാത്മാക്കളും സ്വയം തയ്യാറാക്കുകയാണ്, സശക്തരാക്കുകയാണ്. ഊർജവും ഉന്മേഷവും എല്ലാവരിലും നിറഞ്ഞ് നിർഭയരായി ഏത് പരിതസ്ഥിതിയെയും നേരിടാൻ മക്കളെല്ലാം തയ്യാറാണിപ്പോൾ. തങ്ങളൊറ്റയ്ക്കല്ല എന്ന ബോധം, ഉറച്ച ബോധം എല്ലാവർക്കും ലഭിക്കുകയാണ്. നമ്മുടെ തേരാളി സ്വയം ഭഗവാനാണ്. അതിനാൽ തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. സമ്പൂർണമായും തേരാളിക്ക് മുന്നിൽ സ്വയത്തെ സമർപ്പിക്കൂ. സർവം സമർപ്പണം. ദേഹമാണെന്ന അഭിമാനത്തെ പൂർണമായും സമർപ്പിച്ച് ബിന്ദുരൂപമാകും. ബാബ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ബാബയുടെ കുട്ടിയാണ് ഞാൻ. ദർശനീയമൂർത്തി, ദേഹസംബന്ധങ്ങളെല്ലാം സമർപ്പിക്കൂ. ബാബ, ഇവരെല്ലാം ബാബയുടെ മക്കളാണ്. എനിക്ക് സമ്പൂർണ്ണ നിശ്ചയമുണ്ട്,
ഓരോ ഓരോ ബന്ധുക്കളും ഭ്രൂമധ്യത്തിലിരിക്കുന്ന ബാബയുടെ മക്കളാണ്. നാടകത്തിലെ സഹ അഭിനേതാക്കളാണ്. പൂർണമായും സാക്ഷിയായി എല്ലാവരും എൻ്റെ ആത്മബന്ധുക്കളാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഡ്രാമയുടെ ഭാവി സാക്ഷിയായി കാണുകയാണ്. ബാബ, എനിക്ക് സമ്പൂർണ്ണ നിശ്ചയമുണ്ട് ബാബ. ഈ ഡ്രാമയിൽ എല്ലാവർക്കും മംഗളമേ ഉണ്ടാക്കൂ. എനിക്കും മംഗളം, കുടുംബാംഗങ്ങൾക്കെല്ലാം മംഗളം, സമസ്ത വിശ്വത്തിന് മംഗളമേ ഉണ്ടാകൂ. ഡ്രാമയുടെ ഭാവിയിൽ സമ്പൂർണ്ണ നിശ്ചയമുണ്ട് എനിക്ക്. മംഗളകാരിയാണ് ഈ ഡ്രാമ. മംഗളകാരിയായ എൻ്റെ ബാബ കൂടെയുണ്ട്. സർവർക്കും മംഗളമേ ഉണ്ടാകൂ. സർവസമർത്ഥനായ തേരാളിയുടെ, സർവശക്തിവാനായ രഥിയുടെ കയ്യിലാണ് എൻ്റെ രഥം. ജീവിതത്തിൻ്റെ തോണി ബാബയുടെ കയ്യിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ബാബയ്ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. പൂർണ്ണ നിശ്ചയം എനിക്കുണ്ട് ബാബ. സത്യത്തിൻ്റെ തോണിയിലാണ് ഞാനിരിക്കുന്നത്. സത്യമായ ബാബ എന്നെ സത്യതയിലേക്ക് നയിക്കുകയാണ്. ഈ തോണി ആടുകയും ഉലയുകയും എല്ലാം ചെയ്താലും ഒരിക്കലും മുങ്ങിപ്പോകില്ലെന്ന് സമ്പൂർണ്ണ ബോധ്യമാണ് എനിക്ക്. നിശ്ചയബുദ്ധിയായി വിജയിയായി ലക്ഷ്യത്തിലെത്തും. സത്യുഗി തീരത്തെത്തും. സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കും. അങ്ങനെ വിശ്വ മംഗളമുണ്ടാകാൻ പോകുകയാണ്.
ശിവബാബയ്ക്കും ബ്രഹ്മബാബയ്ക്കുമൊപ്പം ഈ ക്ഷേത്രത്തിലിരുന്ന് മുമ്മൂർത്തി ക്ഷേത്രത്തിലിരുന്ന് എല്ലാവർക്കും ബാബ നൽകുന്ന സർവശക്തികളുടെ ആയിരം കൈകളുടെ ബലം മനസാ വാച കർമ്മണ പ്രദാനം ചെയ്യുന്ന ദിവ്യ ദർശന മൂർത്തിയാണ് ഞാൻ. എല്ലാവർക്കും കരുത്തേക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ബാബ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ശക്തി മുഴുവൻ ദിവസവും ഞാൻ എല്ലാവർക്കും നൽകും. ബാബ ഓം ശാന്തി. She's